Hi friends! I am going to try this recipe. Koova varavana avashyamaya ingredients koova njan ivide koova nar ningate sambhavato nammala naattil parambathil kanne ee sadhana ide cherudayittu murichu eduthittu nal ingane cherudayittu murichu edukka round aayittu pinne avashyamayittullathu thenga jeeragam ulli njan ivide oru ulli aanu eduthittullathu pinne masala aayittu avashyamayittullathu manjal mulagu uppu pinne varthidan vendittu kadugu എണ്ണയാണ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കുന്ന രീതി വീഡിയോയിലൂടെ കണ്ടു നോക്കാം ഇപ്പോ റൗണ്ട് ആയിട്ട് കൂവ മുറിച്ചിട്ടാണ് ഉള്ളത് അത് ഞാൻ കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് മുളകും മഞ്ഞളും ഉപ്പും ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് മുളകും ഉപ്പും ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളവും ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിലിന് വേണ്ടിട്ട് വേവിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ജീരകവും ഉള്ളിയും അരച്ചെടുക്കാം നമ്മുടെ തേങ്ങയും ജീരകവും ഉള്ളിയും ക്രഷ് ചെയ്തത് റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ കുക്കറിൽ ഞാൻ ഇട്ട് വെച്ച കൂവ വെന്തിട്ടുണ്ട് നല്ലോണം വെന്ത് മുളകും മഞ്ഞളും ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ജീരകം ഉള്ളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കൂവ നല്ല ഹെൽത്തിയാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതിന് ഈ കൂവയിലേക്ക് നമ്മൾ ചതുക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങയും ജീരകവും ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതുകൊണ്ട് നമുക്ക് ഒന്ന് ഈ തേങ്ങേൻ്റെ എല്ലാം മസാലകളെല്ലാം നല്ലോണം ഈ കൂവയിലെല്ലാം പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കൂവയും വെള്ളവും തേങ്ങയും ഉള്ളിയും ജീരകം എല്ലാം നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഒന്ന് നല്ലോണം തിളച്ച് ഒന്ന് കുറുങ്ങി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എണ്ണയും കടുകും ആഡ് ചെയ്തിട്ട് വറുത്തിടാം ഇപ്പം കൂവയിലുള്ള വെള്ളമെല്ലാം അത്യാവശ്യം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പിന്നെ കൂവ നല്ല ഇഷ്ടപ്പെടും കൂവ വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ പാനിൽ ഞാൻ എണ്ണയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകിടാം കറിവേപ്പിലി ഉണ്ടെങ്കിൽ കൂവ വേവിക്കുമ്പോൾ തന്നെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ വറുത്തിടുമ്പോൾ കൂവേൻ്റെ ഈ കടുകിൻ്റെ അപ്പുറം കറിവേപ്പില ഇട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറിവേപ്പില എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ കറിവേപ്പില ആഡ് ചെയ്യാത്തത് നിങ്ങളുടെ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട് പൊട്ടി വരുന്നുണ്ട് പിന്നെ നമുക്കിത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂവയിലേക്ക് നമുക്കിനി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ജസ്റ്റ് കൂവയിൽ നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുന്നത് വറുത്തിടാം ഇനി നമുക്കിത് നമ്മുടെ കൂവ വറവ് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ അടിപൊളി കൂവ വറവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുതേ